ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വാർത്താമഴ ഇനി കടക്കുകയാണ്. ആ ചോദ്യം വന്നു കഴിഞ്ഞു, ആരാണ് വിഐപി? എന്തെങ്കിലും സൂചനയായോ ഉന്മേഷ്? സൂചനകൾ പലതുണ്ട്, പക്ഷെ കൃത്യമായി ഒരാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെയും വാർത്താനുഭവം. വാർത്താമഴ ഇനി ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ദിലീപിനെതിരായ കേസിലെ വിഐപിയെ തേടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഓരോ നീക്കവും ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം അവസാന ലാപ്പിലെത്തുമ്പോൾ മൂന്ന് പേരിൽ ഒരാൾ കോട്ടയം സ്വദേശിയും രണ്ടുപേർ എറണാകുളം സ്വദേശികൾ എന്നുമാണ് സൂചന. വിഐപി താനല്ലെന്ന കോട്ടയം സ്വദേശി മെഹബൂബ് അബ്ദുള്ളയുടെ വാദങ്ങൾ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതും ഓർക്കുക. കേസിലെ വിഐപിക്ക് ഒരു മന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ തുറന്നു പറച്ചിൽ വലിയ വിവാദങ്ങൾക്കും വഴി തുറക്കുകയാണ്. ദിലീപിന്റെ വീട്ടിൽ ബാലചന്ദ്രകുമാർ കണ്ടുവെന്ന് പറഞ്ഞ ആ വിഐപി ആരെന്ന ചോദ്യത്തിനാണ് ഒടുവിൽ ക്രൈംബ്രാഞ്ച് ഉത്തരം കണ്ടെത്തുന്നത്. സംശയിക്കപ്പെടുന്ന മൂന്ന് പേരിൽ രണ്ടുപേർ എറണാകുളം സ്വദേശികളും ഒരാൾ കോട്ടയം സ്വദേശിയുമാണെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുന്നുണ്ട്. മെഹബൂബിനെ പോലെ എറണാകുളത്തുകാരായ രണ്ടുപേരും വ്യവസായികളാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞു വെക്കുന്നത്. ഒരാൾക്ക് ട്രാവൽ ഏജൻസിയുമുണ്ട്. മെഹബൂബിന്റെ വാദങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടുമില്ല. ദിലീപുമായുള്ള ബന്ധവും ബിസിനസ് ഇടപാടുകളുമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. സംശയിക്കപ്പെടുന്ന മൂന്ന് പേരുടെയും ശബ്ദ സാമ്പിളുകളുടെ പരിശോധനാ ഫലമായിരിക്കും യഥാർത്ഥ വിഐപി ആരെന്നതിന് ഉത്തരം കണ്ടെത്തുക. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പാളിച്ചയുണ്ടാകരുതെന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ എവിടുന്ന് കിട്ടിയതെന്ന് അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ആ വിഐപി ഇനി മറുപടി പറയേണ്ടി വരിക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത് കൂടിയാണ് വിഐപിയുടെ മൊഴി. ക്യാമറമാൻ രാഹുൽ മുരളിക്കൊപ്പം ആർ അരുൺ രാജ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.